ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവേമിയാസ് വേൾഡ്. അവേമിയാസ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നമുക്ക് ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്, മധുരക്കിഴങ്ങ് ലഡു, അല്ലെങ്കിൽ ഒരു സ്വീറ്റ്, മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു സ്വീറ്റ്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയിട്ട് വരാം. 4 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്: പഞ്ചസാര, നാളികേരം, കാഷ്നട്ട്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മധുരക്കിഴങ്ങ്. ഞാനിത് ഓൾറെഡി പുഴുങ്ങി എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പുഴുങ്ങിയ മധുരക്കിഴങ്ങ് നന്നായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ട് വരാം. ദാ മധുരക്കിഴങ്ങ് ഞാൻ നന്നായി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ സ്മാഷറൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായി ഉടച്ചെടുക്കാം. കണ്ടോ, ഞാൻ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. നമുക്ക് ഈ സ്വീറ്റ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ലഡു ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയും പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ഇതാ ഉരുള പോലെ ആവുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതിനുശേഷം നമുക്കിതൊരു ഉണ്ടയാക്കിയിട്ടെടുക്കാം, അല്ലെങ്കിൽ ലഡു ഷേപ്പായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഉരുളിയാക്കി. ഞാൻ ഉരുളിയാക്കിയതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇവിടെ കുറച്ച് പഞ്ചസാര വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ഈ ലഡുവിൻ്റെ മേലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ തേങ്ങയുണ്ട്. ഈ തേങ്ങ അല്ലെങ്കിൽ നാളികേരം, അങ്ങനെ പല നാടുകളിലും പല രീതിയിലാണല്ലോ പറയുന്നത്. അപ്പോൾ തേങ്ങ ഇങ്ങനെ അതിൻ്റെ മേലൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു കാഷ്നട്ട്, കാഷ്നട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വച്ച് കൊടുക്കുക. ഓക്കെ, ദെൻ അഗെയിൻ പിന്നെ ഇങ്ങനെയായാലും ചെയ്യാം കേട്ടോ. ആദ്യം ഇതൊരു ഉരുളയാക്കുക, ഉണ്ട പോലെ ആക്കുക. അതിനുശേഷം ഒരു കാഷ്നട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. ദെൻ അതിൽ വേണമെങ്കിൽ ഇങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മേലെ കുറച്ച് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ലഡു വേഗം ഉണ്ടാക്കിയെടുക്കാം. ഇതാ കണ്ടോ. അപ്പം ഞാൻ രണ്ട് മധുരക്കിഴങ്ങാണ് ഇവിടെ യൂസ് ചെയ്തത്. ഈ രണ്ട് മധുരക്കിഴങ്ങ് കൊണ്ട് 12 ലഡു എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. എന്നിട്ട് അപ്പോൾ ഇത് ഈവനിങ്ങിൽ, ഇപ്പോൾ ഈവനിങ്ങിലൊക്കെ നമുക്ക് നല്ല കട്ടൻ ചായയോട് കൂടിയോ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയോട് കൂടി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കൊടുത്താൽ പാത്രം കാലിയാവുന്ന അറിയില്ല. പിന്നെ ഈ മധുരക്കിഴങ്ങ് ലഡു ഇത്രയും ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ പഠിപ്പിച്ചത് ഞങ്ങളുടെ ബേബിയമ്മയാണ്. അമ്മ എത്ര ഇഷ്ടപ്പെടാത്ത സാധനവും നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിത്തരും. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു കാഷ്നട്ട് മാത്രം ആഡ് ചെയ്തെന്നുള്ളൂ. പക്ഷേ അമ്മയാണ് ഇത്രയും ടേസ്റ്റിൽ നമുക്കത് കഴിക്കാമെന്നുള്ള രീതിയിൽ, നമ്മൾ സാധാരണ പുഴുങ്ങി വെറുതെ കഴിക്കുക ചെയ്യുക. അപ്പം ഇതുപോലെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും അല്ലെങ്കിൽ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്, പിന്നെ നമുക്ക് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ് കേട്ടോ.
അപ്പോൾ താങ്ക്സ് ടു ബേബി അമ്മ. അപ്പോൾ അമ്മയുടെ അടിപൊളി വിഭവങ്ങൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ കൊണ്ടായിരിക്കും അമ്മ കുക്ക് ചെയ്ത് എടുക്കുക. വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അമ്മേനെയും ഞാൻ അടുത്ത വീഡിയോസിലേക്ക് കൊണ്ടുവരാം. ഇത് ഈവനിങ്ങിൽ ഒരു ടീയോ കോഫിയുടെ കൂടെ കഴിക്കുന്നതും വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴോ സ്കൂൾ വിട്ട് വരുമ്പോഴോ ഓഫീസിൽ നിന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വരുമ്പോഴോ ഒക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല, വെറുതെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കി എല്ലാവർക്കും ഒരുവിധം അറിയുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഇതുപോലെ നിങ്ങളുടെ വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ, ഇറ്റ്സ് മീ ബിൻസി സതീഷ്, ബൈ ബൈ.